നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ വരാൻ പോകുന്ന നാളത്തെ അടിപൊളി ഭാഗത്തെ പറ്റിയാണ് പറയുന്നത്. കുടുംബം എന്തായാലും തല്ലിപ്പെറിഞ്ഞ അവസ്ഥയിലേക്ക് ആവുന്നുണ്ട്. ബാലൻ വന്ന് അത്രയും പറഞ്ഞു, അത്രയും വിഷമത്തിൽ ബാലൻ അതെല്ലാം പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരുടെ മനസ്സിലും ശിവൻ എന്തായാലും ഒരു ചതിയൻ്റെ ഒരു പരിവേഷം ആയിട്ടുണ്ട്. എന്തായാലും ഒരു ചതി തന്നെയാണ് ചെയ്തത്. മനഃപൂർവ്വം ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ലെങ്കിലും ചെയ്തത് ഒരു ചതി തന്നെയാണെന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ തന്നെയാണ് ചെയ്തത്. എന്തായാലും അപ്പു നല്ല കണക്കിന് അഞ്ജുവിനിട്ട് കൊടുക്കുന്നുണ്ട്, നീ ഇപ്പം കഴിഞ്ഞ കാലങ്ങളൊക്കെ മറന്നുപോയി എന്നും, നീ കുറച്ചെങ്കിലും ചിന്തിക്കണമായിരുന്നു എന്നും, തടിലേലം മൊത്തം ആലോചിച്ചാൽ അറിയാം എത്ര പേരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് നീ ഇപ്പോൾ ചെയ്യുന്നതെല്ലാം എന്നോ. ഇപ്പോൾ നീ വലിയ ബിസിനസ്സുകാരിയായി, നിനക്ക് കൺസ്ട്രക്ഷനായി, മോഡുലാർ കിച്ചനായി, എല്ലാമായി, എല്ലാത്തിനും കണക്ക് പറയേണ്ട ഒരു ദിവസം വരും അഞ്ജു എന്നൊക്കെ അപ്പു തുറന്നടിക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് ശിവന് എങ്ങനെയെങ്കിലും ഹരിയേട്ടൻ്റെ അടുക്ക കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്ന് തോന്നുക കേട്ടോ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. എല്ലാവരുടെ മുമ്പിലും എന്തായാലും ഒരു ചതി തന്നെ ചെയ്ത രീതിയിൽ തന്നെയാണ്. കാരണം മറച്ചു വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലൊരു ചതി ഒളിഞ്ഞു കിടക്കുന്നു എന്ന് എല്ലാവരും മനസ്സിലാക്കും. ഒരുപാട് പ്രാവശ്യം ഹരി പോയി ശിവൻ്റെ അടുക്ക കാര്യങ്ങൾ പറഞ്ഞപ്പോഴൊന്നും ശിവൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഹരി അടുക്ക സത്യം എന്താണെന്നും, അത് പണം ഇങ്ങനെ എടുത്തിട്ടുണ്ടെന്നും, 800,000 ഇങ്ങനെ എടുത്തെന്നുള്ളൂ, ഒന്നും പറയുന്നില്ല. അഞ്ജു ആയാലും കൊള്ളാം, ശിവനായാലും കൊള്ളാം. അപ്പോൾ എന്തായാലും ഒരു ചതിയായിട്ട് തന്നെ എല്ലാവരും കണക്കാക്കത്തുള്ളൂ. പിന്നീട് ഹരിയെ മാറ്റി നിർത്തി ഹരിയെടുക്ക പറയാണ് ശിവൻ, ഹരിയേട്ടനെ ചതിക്കണമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലാന്ന് അഞ്ജു ശിവനും പറയാം കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, മരിച്ചുപോയ നമ്മുടെ അച്ഛനാണ് സത്യം, ഞാൻ ഒരിക്കലും ഹരിയേട്ടനെ ചതിക്കത്തില്ല, അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല, പക്ഷെ പറയാൻ വിട്ടുപോയി, അത് സത്യം തന്നെയാണെന്ന് പറയുന്നു. അപ്പോൾ ഉടനെ ഹരി പറയും, മതിയടാ നിന്റെ നാടകം, മരിച്ചുപോയ അച്ഛനെ പോലെ നീ വെറുതെ വിടത്തല്ലേ, നിന്റെ കള്ളത്തരമൊക്കെ നിർത്തിക്കോ, നീ ചെയ്ത ചതി ഞാൻ ഒരിക്കലും ക്ഷമിക്കത്തില്ല, നീ ചെയ്ത ചതി തന്നെയാടാ, നീ എൻ്റെ മുമ്പിൽ നിന്ന് കൂടുതൽ സംസാരിക്കണ്ടടാ, നിന്റെ സംസാരമൊക്കെ മതിയാക്കിക്കോ, എൻ്റെ അടുക്ക നീ ഇനി ഒരു വാക്ക് പോലും ഇതിനെപ്പറ്റി പറയണ്ട, എല്ലാവരെയും ചതിച്ചു, ആ കൂടെ എന്നെയും നീ ചതിച്ചു, എത്ര പ്രാവശ്യം നിന്നോട് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചതാണ്, പറയുകയും ചെയ്താണ്, അപ്പോൾ പോലും നീ എന്നോട് തുറന്നു പറഞ്ഞില്ല, എൻ്റെ കയ്യിലുണ്ടായിരുന്ന 45,000 രൂപ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നില്ല, സീറോ ബാലൻസിലാണ് പിന്നീട് ഞാൻ കാര്യങ്ങൾ നടത്താൻ വേണ്ടി നടന്നിരുന്നത്, എന്നിട്ട് പോലും നിങ്ങൾ പറഞ്ഞില്ല, എൻ്റെ ആ മനസ്സ് പോലും നിങ്ങൾ കണ്ടില്ല, എന്നിട്ടാണോടാ പറയുന്നത് ചതിയല്ലെന്ന്, പിന്നെ നീ ചെയ്തത് എന്താണ്, മഹാകർമ്മമാണോ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഹരി. ഹരിയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരമില്ലാതെ പകച്ചു നിൽക്കുകയാണ് അഞ്ജുവും ശിവനും ചെയ്യുന്നത്. ശരി തന്നെയാണ്, ജോലി നഷ്ടപ്പെട്ട സമയത്തും ഹരി തൻ്റെ കയ്യിലുണ്ടായിരുന്ന പണം മൊത്തം എടുത്തു കൊടുത്തു ശിവനും അഞ്ജുവിനും. ആ സമയത്ത് പോലും ഇവർ പറഞ്ഞില്ല, ഇവരുടെ കയ്യിൽ വളയുണ്ടായിരുന്നു, മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ വേണമെങ്കിലും ഈ വള പണയം വെക്കായിരുന്നല്ലോ, പാവം പിടിച്ച ഹരിയുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങേണ്ട ഒരു ആവശ്യവുമില്ലായിരുന്നല്ലോ. അപ്പോഴും ഹരി സഹായിച്ചു, കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ശിവൻ അത് ചെയ്തില്ല, അതാണ് ശിവൻ ചെയ്ത ചതി എന്ന് പറയുന്നത്. എന്തായാലും ശിവനും അഞ്ജുവും ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്, അത് എന്തായാലും പറയാതിരിക്കാൻ വയ്യ. അഞ്ജുവിൻ്റെ ബിസിനസ്സിന് വേണ്ടി, തമ്പിയെ തോപ്പിക്കുന്നതിന് വേണ്ടി ഇത്രത്തോളം കൂടപ്പറപ്പുകളെ ചതിച്ചുകൊണ്ട്, കൂടപ്പറപ്പുകളെ മറന്നുകൊണ്ട് ചെയ്യാൻ പോയതാണ് പ്രശ്നമായത്. ബിസിനസ് മാത്രം ഓർത്തു, അഞ്ജുവിനെ എങ്ങനെ രക്ഷപ്പെടുത്തണമെന്ന് ശിവനും ചിന്തിച്ചു, എങ്ങനെയെങ്കിലും ബിസിനസ് രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടത് അഞ്ജുവും ചിന്തിച്ചു. ചെറുതായിട്ടൊക്കെ അഞ്ജു പറയുന്നുണ്ടായിരുന്നു ഇതൊന്നും ശരിയല്ല എന്ന്, പക്ഷെ അത് വലിയ രീതിയിൽ പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഇല്ലാതിരുന്നേനെ. അപ്പോൾ ഒരുപാട് അഞ്ജുവിനെ സഹായിച്ചിട്ടുണ്ട്, അഞ്ജുവിൻ്റെ കൂടെ നിന്നിട്ടുണ്ട്, അഞ്ജുവിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്, സ്വന്തം ഡാഡിയെ തള്ളി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അഞ്ജു അപ്പുവിനോടത്ത് തുറന്നു പറയാഞ്ഞ് കാണിക്കാഞ്ഞ ആ ഒരു മനസ്സ് വലിയൊരു മോശമായ കാര്യം തന്നെയാണ്. എന്തായാലും ബാലനും അത് സഹിക്കാനായിട്ട് സാധിച്ചില്ല. 800,000 കാര്യം അവർ പറയണമായിരുന്നു. 25,000,000 സൂസൻ ചോദിച്ചു, ഇവർ 3,00,000 അധികം കൊണ്ട് കൊടുക്കുകയും ചെയ്തു, 28,00,000 രൂപയും കൊടുത്തു സ്വന്തം കൂടപ്പറപ്പുകളെ മറന്ന്. അതൊക്കെ വലിയൊരു പ്രശ്നമായിട്ട് മാറിയത്.